ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മിനി ഊട്ടിയിലാണ് കേട്ടോ. മിനി ഊട്ടിയിൽ പോകുന്ന പുതിയ പാർക്ക്, അതായത് മിസ്റ്റിലാൻഡ് എന്ന് പറയുന്ന പാർക്കിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് പുതിയ പുതിയ ആക്ടിവിറ്റീസ്, അതായത് മെയിനായിട്ട് വന്ന സിപ്പ് ലൈൻ, അതുപോലെ തന്നെ റോപ്പ് വേ, അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, നമ്മളെ കേരളത്തിൽ തന്നെ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പുതിയ ഒരു വേർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. പേരെന്താ? ഹബീബ്. ഹബീബ്. ഹബീബ് റഹ്മാൻ ഇവിടെ ഉള്ളതാണ്. പേര് എന്തൊരു ചെയ്യുന്നത്? ഞാനിവിടെ പാലക്കാട് വർക്ക് ചെയ്യുന്നു. ആ പിന്നെ വീഡിയോഗ്രാഫർ തന്നെ. വീഡിയോഗ്രാഫറാണ്. ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇവൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ മിനി ഊട്ടിയുടെ ഈ ഒരു മിസ്റ്റിലാൻഡിൻ്റെ ഫുൾ വിശേഷങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് നമ്മളെ കേരളത്തിൽ നിന്നും അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് മാക്സിമം വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു 5-6 മാസങ്ങളിലൂടെ ഓപ്പൺ ആയിട്ട് അല്ലേ, ഓപ്പൺ ആയിട്ട് അത്ര ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു നേരത്തിന് ഒരുപാട് ആൾക്കാർ മാക്സിമം വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കട്ടെ. ബാ. അപ്പോൾ നമ്മൾ മിസ്റ്റിലാൻഡ് എന്താണോ മിസ്റ്റിലാൻഡ് നാച്ചുറൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ പെർ ഹെഡ് 30 രൂപ വെച്ചിട്ട് നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറണം. കയറി കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഇത് കണ്ടാ ഒരുപാട് കച്ചവടങ്ങളും അതുപോലെ പ്രകൃതി മാക്സിമം യൂസ് ചെയ്തിട്ടാട്ടോ നമ്മളെ മിനിയൂട്ടി ഇവിടെ മേക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് കാണാൻ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ഒരാളുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. സിപ്പ് ലൈനും അതുപോലെ തന്നെ റോപ്പ് വേണം ഇവിടെ ഏറ്റവും അഡ്വഞ്ചറായിട്ട് ഇവർ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിലെ എക്സ്പീരിയൻസ് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. മാത്രമല്ല റോപ്പ് വേ എനിക്ക് തോന്നുന്നു നമ്മൾ മലപ്പുറം ജില്ലയിൽ ആകെ വന്ന ഫസ്റ്റ് വന്നത് ഇവിടെയാണ്. ഇത് മൂന്നാർ ഒരു ടീമിൻ്റെ ഒരു വർക്കാണ്. ഇവരാണിതിൻ്റെ ആൾ കേട്ടോ. പേരെന്തേനോ? ഷൈജു. ഷൈജു. ഷൈജു മൂന്നാർ എവിടെ? മൂന്നാർ ഇരകുള നാഷണൽ പാർക്കിൻ്റെ. ഇത് എത്ര ഇവിടെ റോപ്പ് വേ എത്ര സ്റ്റാർട്ട് ആയിട്ട്? ഏകദേശം 12 ദിവസമായി. 12 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് യൂട്യൂബിലായിട്ടുണ്ടത് ഇവിടെ വന്നിട്ട് ബ്ലോഗ് ആരും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഫസ്റ്റ് ആയിരിക്കും നമ്മൾ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ നോക്കാം. നിങ്ങൾ കൂടാരെ പോരുന്നേ? നിങ്ങൾ തന്നെ ശരി വാ പോയല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ നോക്കട്ടെ. വാ. ഓൾറെഡി നമുക്ക് അഡീഷണൽ ആയിട്ട് ഇത് എത്ര ചാർജ് ഈടാക്കുന്നുണ്ട് ഇവിടെ? ഇരുന്നൂറ്റമ്പത്. നമുക്ക് അങ്ങനെ ഒറ്റ വൺ സൈഡ് അല്ലേ. പിന്നെ ഈ തിരിച്ചു വരുന്നതാ? ഇല്ല, വൺ സൈഡ് മാത്രല്ല, ഇരുന്നൂറ്റമ്പത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു അല്ലേ. 250 ആണ് പെർ ഹെഡ് അല്ലേ. ശരി. അവിടെ സ്ഥലം എവിടാ? മറയൂർ. ഇവിടെ ഇതിന്റെ സ്റ്റാഫ് ആണല്ലേ. ഇതിന് പ്രത്യേക ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, പാർട്ട് ടൈം ജോലി അല്ലേ. ഓക്കെ. ഞാൻ ഫസ്റ്റ് ടൈം ആണോ സിപ്പ് ലൈന്? അപ്പോൾ നേരത്തെ പോലെ ജുനൂനെ പോലെ തന്നെ എന്നെ ഫുള്ള് പാക്കാക്കിയിട്ടുണ്ട് കേട്ടോ. നേരെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് മേലെ കയറാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ മസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആട്ടോ അത് സംഭവം. സിപ്പ് ലൈനും അതുപോലെ തന്നെ റോപ്പ് വേ എന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ മേലെ ഇവിടെ നിന്നാണോ? അപ്പോൾ അടുത്തായിട്ട് ഞാൻ നമ്മൾ കേട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ടൈം ആണ്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ മിനി യൂട്ടി ആണ്, മിസ്റ്റി വേൾഡ് നമ്മളെ പാർക്കിൻ്റെ പേര്. അപ്പോൾ എന്തായാലും വന്നിട്ട് നോക്കാം. ഓക്കെ. റെഡി വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് വീഡിയോ സപ്പോർട്ടേക്കാണ്. എന്താ ശേഷം?
നല്ല സുഖം പോയി കാണട്ടെ. സംഭവം നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവം. സേഫ് ലാൻഡിങ്. അല്ലാ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ട് ട്രെയിൻ കഴിഞ്ഞു, സംഗതി ചിരിലനായിരുന്നു. നമ്മൾ കൂടെ ഉള്ള നമ്മളെ ട്രെയിനേഴ്സ് എന്താണുണ്ട് രണ്ട് പേർക്ക് നന്ദി പറയാണ്. മാത്രമല്ല നമുക്ക് അടുത്തായിട്ട് നമ്മൾ ക്ലാസ്സിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്, അതുപോലെ മുതിർന്നവർക്കുള്ളതുണ്ട്. എല്ലാം നമ്മൾ കാണിച്ചോട്ടെ, എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം അല്ലേ? സ്ഥലം എവിടാ? നിലമ്പൂർ. നിലമ്പൂർ അല്ലേ? ശരി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവരെ നമുക്ക് വീഡിയോ എടുത്ത് സഹായിച്ചേട്ടാ. അപ്പോൾ എന്തായാലും നമ്മളെ ചാനലിന് വേണ്ടി ഇവിടെ നന്ദി പറയണേ. ശരി. അപ്പോൾ നമുക്ക് അടുത്തുള്ള നമ്മൾ ഗ്ലാസ് പിടിച്ച് അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറച്ച് ഡ്രോൺ ഷൂട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് കണ്ടിട്ട് വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മാക്സിമം നമ്മൾ വയനാടിനെയും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വെല്ലു വിളിച്ചുകൊണ്ട് നമ്മളെ മിനി ഊട്ടിയിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബറക്ക്, ഇതാണ് നമ്മൾ ബ്രോ നേരത്തെ പറഞ്ഞത്. ഇവനാണ് നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കുറേ ഡ്രോൺ ഷൂട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവൻ്റെയും കുറച്ച് ഷോട്ടുകളുണ്ട്, എല്ലാം നമുക്ക് കാണാം. പൊണ്ടോട്ടി പുളിക്കൽ. ആ ഓക്കെ, അപ്പം പൊണ്ടോട്ടിക്കാരുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫാമിലി വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് കയറാം. ഇഷ്ടംപോലെ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പം നമ്മൾ കേരളത്തിൽ വന്നിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അഡ്വഞ്ചർ ആയിട്ട് വന്ന നമ്മളെ സിപ്പ് ലൈനാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു കുറച്ച് ഷോട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ സെൻട്രൽ ഇവരെ ഹോൾഡ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനത്തെ ഒരുപാട് അഡ്വഞ്ചർ സംഭവം ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ വന്നത് കേട്ടോ. ഇഷ്ടംപോലെ ഫാമിലി വന്നിട്ടുണ്ട്. ആര് കാരണം? അപ്പോൾ ഇതാണോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ്? ഇതിപ്പോൾ എത്ര ഫസ്റ്റ് ഉണ്ടാവും? വേറെ കുറെ 50 പേര് അല്ലേ? 50 പേര് കപ്പാസിറ്റി ഉള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണിത്. ഏറെക്കുറെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയും സെറ്റപ്പ് ഉള്ളത് എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ? രണ്ടെണ്ണം ഉള്ളൂ. അങ്ങനത്തെ അതിൽ ബെറ്റർ ആയിട്ടുള്ളതാണ് നമ്മൾ കയറിയുള്ളത് കേട്ടോ. ഹായ്. സംഭവം 50 ഇതാ 50 പേരെ കപ്പാസിറ്റി ഉള്ള നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമ്മൾ പോയി വന്നത്. പേടിണ്ടാ? പേടിണ്ടാ? ബ്രോ സ്ഥലവിടാ? ശരി. എങ്ങനെയുണ്ട് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്? ഫസ്റ്റ് ടൈമാണോ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നത്? ഇതിന് മുമ്പ് എവിടെ കയറി? 900 അതാണോ? ഇതാണോ ബെറ്റർ? ഇതന്നെ. ഇനിയിപ്പോൾ ഇതിലും വലുത് വേറെ ഒന്നുണ്ട് അറിയാം, കുറച്ച് താഴെയാണ്. അത് വേറെ തന്നെ. ഇവർ എന്താ പറയുക, ഇത് വേറെയാണ്, അത് വേറെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് രണ്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ. പേര് എങ്ങനെയുണ്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ്? പേടിയുണ്ടോ? ഇല്ല പറഞ്ഞ പേടിണ്ടോ? ഇല്ല, പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ. എന്നാലും ഇതാണ് കേട്ടോ സംഭവം. 50 പേരുടെ കപ്പാസിറ്റി അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ 50 പേരൊന്നും അവർ മിക്കവാറും കയറ്റാൻ സാധ്യതയില്ല. എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവും ഇവിടെ കിട്ടുന്നുണ്ടാവുന്നു.
മൂന്ന് ഭാഗത്തും കൊണ്ടോട്ടിയുടെയും അതുപോലെ തന്നെ അരിമ്പ്രയുടെ ഒക്കെ കാര്യങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് ഇന്ന് തിരക്ക് തിരക്ക് കുറവുണ്ടല്ലോ ഇന്ന്. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ. ഇന്ന് കുറച്ച് തിരക്കും കുറവുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ്? എങ്ങനെയുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ? ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ ഏറ്റവും ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിലെ ഇവിടെ രാവിലെ അതിരാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. ഈ സമയത്ത് ഭയങ്കര മഞ്ഞും, പിന്നെ അത് മാത്രമല്ല കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വിമാനം പോകുന്ന ആ ഒരു സൈറ്റ് സീനും ഭയങ്കര ഭംഗിയാണ്. ലാൻഡിങ്ങും അത് കാണാൻ ഭയങ്കര ആളുകൾ വൈകുന്നേരത്ത് രാവിലെ എത്തും. രാവിലെ പിന്നെ നമ്മളൊരു ഊട്ടിയിലൊക്കെ പോയ ഫീലാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. എയർപോർട്ട് എയർപോർട്ട് ആ ഭാഗത്താണ് വരുന്നത്. ഒരു പക്ഷേ കാണാൻ സഹായിക്കും. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വിമാനം പോകുന്നത് ഇറങ്ങുന്നതും കൊണ്ടുവന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ കോഴിക്കോട് എയർപോർട്ട്, കരിപ്പൂർ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് എയർപോർട്ട് അല്ലേ? കാലിക്കറ്റ് എയർപോർട്ട്. അതിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും വലിയ കിടിലൻ സ്ഥലമാണ്. മാത്രമല്ല നമ്മൾ മിനിയൂട്ടി ഒരുപാട് ഒരുപാട് അഡ്വഞ്ചർ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വാ, എങ്ങനെയുണ്ട് ജോലി നമ്മുടെ പരിപാടി? പാർക്ക് എങ്ങനെയുണ്ട് അല്ലേ? നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ വന്ന് കയറാൻ പറ്റിയ സംഭവം അല്ലേ? കാരണം ഇവിടെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് കുറയാനുണ്ട് കേട്ടോ. മെയിനായിട്ട് കുട്ടികൾക്കാണ് ഇതൊരു തോന്നുന്നു ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് പാർക്കുള്ളൊരു സ്ഥലം ഇത് തന്നെയാണ്. ഓക്കെ, കുതിര സവാരി കാണാം പോടേ. അപ്പോൾ നമുക്ക് ഇത് എത്ര റേറ്റ് വരണ്ട? ഇക്ക 100 രൂപ. ഇങ്ങനെ ഈ ഒരു റൗണ്ട് ആണോ അതോ ഇങ്ങനെ 2 റൗണ്ട്? പുറത്തുകൂടെ പോകണ്ട? ഇതിനുള്ളിൽ പുറത്തുകൂടെ പോകണേതാ? പിന്നെ ഇല്ല പുറത്തുകൂടെ പോയാൽ അവത്ത് പിന്നെ വരൂലേ. അല്ല സംഭവം ഇത് 100 രൂപ ആണെങ്കിലും എങ്ങനെ ഉണ്ടാവും? ചെറിയ കുട്ടിക്കോ അതുപോലെ വലിയൊരാൾക്കോ ഒരു ചെറിയൊരു കുട്ടിക്കോ ഇരിക്കാം, ഒരുമിച്ചിരിക്കാം. അത്ര റേറ്റ് വാങ്ങും? രണ്ടാക്കും കൂടെയാണ് 100 രൂപ വാങ്ങുക. രണ്ടാക്കൂടെ 100 രൂപ വാങ്ങും അല്ലേ? ഇത് ഇത് രണ്ട് ചിറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി വരും, പിന്നെ ഒന്നുകൂടി പോയി വരും. ഒന്നുകൂടി പോയി വരും, അങ്ങനെ രണ്ട് ചിറ്റില്ല അല്ലേ? ഓക്കെ. അതിപ്പം ഈ കുതിരൻ്റെ തുടങ്ങി ഇത്ര സവാരി തുടങ്ങി ഇത്ര ഇവിടെ ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് 2 മാസമായിട്ടുള്ളൂ. 2 മാസം ഇതിന് മുമ്പ് എവിടെയാണ്? അപ്പോൾ റോഡ് സൈഡിൽ. അതെന്തെങ്കിലും ഇങ്ങോട്ട് മാറ്റാൻ കാരണം? ലേഡീസ് കൂടുതൽ ഇരിക്കാൻ തുടങ്ങിയ ഇവിടുന്നാണ്. ഇങ്ങനെ ലേഡീസ് കയറാൻ പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് മാറ്റി. ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് നമുക്ക് ഇവിടുത്തെ കിട്ടുക. അതുകൊണ്ട് തന്നെ ലേഡീസ് പെൺകുട്ടികളൊക്കെ തന്നെയാണ് കൂടുതൽ കയറുന്നത്. ഓക്കെ. റോഡ് സൈഡിൽ ഒരിക്കലും ഭയങ്കര മടിയാണ്, കയറാൻ താല്പര്യമുണ്ട്. ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരി, ഓക്കെ. ആണുങ്ങൾക്ക് ഇവിടെ പോയാലും കയറാലോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗകര്യത്തിലുള്ള. അപ്പൊ 100 രൂപ എടുത്താൽ കിട്ടുന്ന കുതിര സവാരി നമുക്ക് മിനിയൂട്ടിയിൽ ഉണ്ട്. അപ്പൊ മാത്രമല്ല ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ ഒരാളും പിന്നെ ഒരു കുഞ്ഞു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരിക്കാം. 10-12 വയസ്സുള്ള കുട്ടികൾക്ക് ഇരിക്കാം. അപ്പം ഒന്നൊരാള് രണ്ടാക്കും കൂടെയാണ് 100 രൂപ. രണ്ടാക്കും കൂടെ 100 രൂപ അല്ലേ? അപ്പം ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം കണ്ണൂർ, കാസർഗോഡ് അതുപോലെ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. മാഫി മുഷ്കരോ لا لا انا في روح من جراوند فول راوند حتى يبقى وايد مره شورت لا ميري متبوبه انت اوكي بس 100 ريال اوكي اوكي بس 100 ريال اي 100 ريال لا 100 روبيس لا 100 روبيس نو بروبلم روبيس اه فادر مادر هير لا اه انت شباب ما في مشكله انت رو ما في مشكله تعال ابو عمان يعني تو عمان يلا 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 خلاص يا امي تعال تعال وايد مره شو അപ്പൊ നമ്മള് ആള് ഒമാനിയാണ്, ആള് കുതിര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നാട്ടോ. ഒമാനി ടെസ്റ്റ് ഹോർസ് എന്നാ പറഞ്ഞത്. വെരി ഗുഡ്, ഓക്കെ. അതാ ഇസ് മിനി യൂട്ടി. ഓക്കെ, മിനി യൂട്ടി, മിനി യൂട്ടി, സ്മോൾ യൂട്ടി.
അപ്പോൾ ആള് കുതിരമല കയറിയിട്ടുണ്ട. അപ്പം നമ്മൾ നാട് കാണാൻ വേണ്ടി വന്നതല്ലേ, അപ്പം എന്തായാലും അവൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചോക്കട്ടാ. സംഭവം കിടിലൻ വൈബായിരിക്കും. പുള്ളി സംഭവം ഒറ്റക്ക് വിടൂലേ. ആഹാ അപ്പൊ സംഭവം എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്ന കുറെ ആൾക്കാർ നമ്മൾ കണ്ടുമുട്ടിട്ടുണ്ട് കേട്ടോ. അതിൽപ്പെട്ട ഒരാളാണ് നമ്മൾ ഈ കാസർഗോഡ്. അപ്പൊ എവിടെ കാസർഗോഡ് തളങ്കര. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഷിയാബക്കന്റെ ആരാധകരാണ് എന്തായാലും. ആളെ നാളെ ഇൻഷാല്ലാ നാളെ രാവിലെ കയറും. ഓക്കെ, അപ്പൊ എന്തായാലും ഈക്കനെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. എന്താ പേരെന്തേനു? ശരി, ഫാമിലി കാസർഗോഡ് അല്ലേ. അപ്പം ആരൊക്കെ ഫാമിലി? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട് അല്ലേ, ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മളായിട്ട് പരിചയം? ആ ഇവിടെ നേരെ അവിടെ വന്നാണോ അതോ അവിടെ ജസ്റ്റ് ഇപ്പൊ ഇനി ഇവിടെ നേരെ അങ്ങോട്ട് തന്നെ പോണേ? എല്ലാം കറങ്ങിട്ട് അല്ലേ, മൊത്തമായിട്ട് കണ്ടിട്ട്. അപ്പൊ നിങ്ങള് മർക്കസ് പോയാ? പോയിട്ടുണ്ട്. ആ ശരി ശരി. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നമ്മളെ സിപ്രീനൊക്കെ ഉണ്ട് മേലെ കൂടെ പോണി. ഇതൊക്കെ കയറിയാ? എങ്ങനെയുണ്ട്? ആ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് ടൈമാണ് ഇത് സംഭവം വരുന്നത് പറയണ്ടേ. അപ്പം നല്ലപോലെ ചെയ്തില്ലേ? എങ്ങനെയുണ്ട് മോളെ സംഭവം? ഏ പറ ഏതൊക്കെ കയറി? ഏതൊക്കെ സംഭവത്തിൽ കയറി ഇവിടെ പോന്നിട്ട്? ഗ്ലാസ് പിടിച്ച് കയറിയാ? ഇതിൽ കയറിയാ? മേലെ ഉള്ളത് കയറിയില്ല. ആ ശരി ശരി. ഇവിടെ പേരെന്തേ പറഞ്ഞു? പേര് പറഞ്ഞില്ലല്ലോ. ആ ഇവിടെ പേരെന്തേനു? ഏതൊക്കെ സ്ഥലത്ത് കയറി? പിന്നെ ഇതിൽ കയറി? നമ്മള് 3D കയറിയാ? കയറില്ല. അത് കയറി നോക്കാം, നല്ല അടിപൊളി സംഭവങ്ങളാണ്. അപ്പൊ എന്തായാലും കാണാം ഇൻഷാല്ലാ, വീണ്ടും കാണാം. ശരി ശരി. അപ്പൊ നമ്മുടെ വീഡിയോസ് മുമ്പ് കണ്ടുവന്നിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടാണ് കേട്ടോ. അപ്പൊ ഓരോ ഫാമിലി മൊത്തം ഉണ്ട്. മാത്രമല്ല കുറെ ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇക്കാരെ പേരെന്തേനു പറഞ്ഞേ? എന്റെ പേര് മുഹമ്മദ് റഫീഖ്. കോട്ടക്കൽ അല്ലേ. അപ്പം ഇവർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് കേട്ടോ. കുറെ ആൾക്കാർ നമ്മൾ കണ്ടുമുട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വളരെ താങ്ക്സ്. ഓക്കെ, കണ്ടായിരുന്നു. ആ ശരി. ഓക്കെ നല്ല ശരി. അപ്പൊ എങ്ങനെ നമ്മളെ 16D 16D സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? 16D നമ്മളെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അതിലിങ്ങനെ പോകുമ്പോ നമ്മള് പേടിക്കും. അതെ, പേടിച്ച് പേടിച്ച് നമ്മള് മറ്റേ വല്ല നരകത്തിലൊക്കെ പോകുമ്പോലെ തോന്നും. അമ്മമാര് ടൈം ഇപ്പൊ നമ്മൾ അറിയുന്നതല്ല, 10 മിനിറ്റ് നമ്മൾ അറിയുന്നതല്ല. കൊടുത്ത കാശിന് മുതലാകുന്ന ഒരു സംഭവമാണ് ഈ 16. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഹോട്ടൽസും കുതിരമ്മടുത്ത്, കുതിരമ്മള ഒമാനിന്റെ ഗേറ്റിലെ. നിങ്ങളെ പൊസിഷൻ എന്തിനാ ഇവിടെ? ഫോളിനുള്ള മൊത്തമായിട്ട് ഇതെ. അപ്പൊ നമ്മള് പല പല കച്ചവടങ്ങളുണ്ട്. ഇതെങ്ങനെ വരുന്നതിന് മൂന്നാലും എടുത്ത് കഴിക്കലാണോ? പൈസ ഒന്നും വേണ്ട, ഫുള്ള് ഫ്രീ ആണ്. ഇതിന് കെട്ടിന് എത്ര? 50 റുപ്യ. പാക്ക് ചെയ്ത് പോകണം. അങ്ങനെ പാക്കിനൊരു 1,500 കേട്ടോ. അപ്പൊ ഒരുപാട് പാക്ക് ഉണ്ടാക്കിട്ട് തള്ളി തള്ളി പോകണേ. തള്ളി തള്ളി പോവാം. ആ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെലവുള്ള ദിവസം എന്നാ? ഏറ്റവും കൂടുതൽ സ്കൂളിലെത്തു. ഇന്ന് ഇന്ന് പക്ഷെ ഇനി നാളെ ഞായറ്. നാളെ നല്ല തിരക്കായിരിക്കും അല്ലേ? ഓക്കെ, സ്കൂള് വരണ പിന്നെ തിരക്കാണ്. ഓക്കെ, ഈ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലേ കഫേ ഇവിടെ ഒന്ന് ചായ കണി കിട്ടും. ഏതാ മൂസാക്ക? നമ്മള് മൂസാക്കാന്റെ കടയിലേക്ക് വന്നിട്ടുണ്ട്. മൂസാക്ക എന്തൊക്കെയുണ്ട് ഇവിടെ? ഫലാഫല്, ബർഗർ, ക്ലബ് ചിക്കൻ, നഗറ്റ്സ്. ഫലാഫൽ എന്താ റേറ്റ് വരുന്നത്? ഫലാഫല് 40, 80. 80? 80 സ്പെഷ്യൽ എന്താ? 80 ചിക്കൻ ഫലാഫല്. മറ്റേതാണോ വെജോ? മറ്റേ വെജ്. വെജ് അല്ലേ? 80 ചിക്കൻ തായ് ഫലാഫല്. നമ്മൾ ഈ ഹോട്ടലിന്റെ മെയിൻ ഐറ്റം എന്താണ്? ഫലാഫല്. ഫലാഫൽ തന്നെ അല്ലേ? 40, 80. റോസ്റ്റാ? ഇതിന്റെ മോള് 360 ഇങ്ങനെ ചായ കുടിക്കാം. പോയി നോക്കല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ മൂസാക്കിന് എടുത്ത് വരിക. മൂസാക്ക വേണ്ട പോലെ നമ്മള് സഹകരിക്കും. അപ്പൊ നമ്മൾ ഈ ഹോട്ടലിന്റെ മേലെയുള്ള വ്യൂ നോക്കട്ടെ. അപ്പൊ നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ഹോട്ടലിൽ ചായ അടിക്കാനോടൊപ്പം തന്നെ നല്ല കിടിലൻ വ്യൂ നമുക്ക് കിട്ടും. എന്താ കണ്ടോ? അയ്യോ എങ്ങനെ ഒരു വ്യൂ പറഞ്ഞ അങ്ങനെ ഉണ്ടല്ലേ.
നോക്ക് ആ സൈഡ് നോക്ക്, ആ സൈഡ് നോക്കി നമ്മൾക്ക് കോഴിക്കോട് എയർപോർട്ട് കാണാൻ പറ്റിയ ഏക ഹോട്ടൽ എവിടെ എത്തിഞ്ഞാല് ആ ഭാഗത്താണ് കോഴിക്കോട് എയർപോർട്ട് തന്നെ. എങ്ങനെയുണ്ട് ബ്രോ? ബ്രോ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും, നമ്മളെ ഊട്ടിയിലൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കും പോലെ ഉണ്ട്. നല്ല കറക്റ്റ് ഫീലിംഗ് അല്ലേ? കറക്റ്റ് ഫീലിംഗ് ആണ്. ഒരു ഹോട്ടൽ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. കാരണം നമ്മള് വന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്ക് അല്ലേ. ചെറിയ ചെറിയ ബഡ്ജറ്റ് ഉള്ളു, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരെ കാണുമ്പോൾ കണ്ട റെഡ് ലൈൻ തന്നെ മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാർക്കിന്റെ നെയിമാണ് ഇട്ടിട്ട്, ഐ ലവ് യു മിസ്റ്റി ലാൻഡ്. അവിടെ നമുക്കൊരു കിഡ്ലൺ ഡ്രോൺ ഷോട്ട് എടുക്കാണ്ട്. പിന്നെ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഒരു ചെറിയ ബഡ്ജറ്റ് ഫാമിലിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പൈസ ഇല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയൊരു പാർക്ക് എന്നുള്ളത് ഇതന്നെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ മിനി ഊട്ടിയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം വീഡിയോ നമ്മളെ മാക്സിമം നമ്മൾ കഴിയുന്നിടത്തോളം എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാത്രമല്ല ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല മനോഹരമായ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്, പിന്നെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ബെല്ലൈക്കൺ എന്നെ എനേബിൾ ചെയ്യട്ടോ. അപ്പം മിനി ഊട്ടി ഇത്രയായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ.